ഈ സംഭവം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പിന്നെ ഫ്ലൈ സ്പൈ ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. ശബ്ദത്തിനെക്കാട്ടിലും 3 ഇരട്ടി വേഗത്തിലാണ് ഈ സംഭവം പോയിക്കൊണ്ടിരുന്നത്. ഹലോ, എല്ലാവർക്കും ലിവർപൂൾ ട്രാവലിലേക്ക് ഒരു പ്രാവശ്യം ഇവിടെ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ കേംബ്രിഡ്ജ് വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നും ഞാൻ കേംബ്രിഡ്ജിലാണ്. പിന്നെ ഇന്ന് കാണാൻ പോകുന്നത് നിങ്ങൾക്ക് കുറേ കാണാം, നിങ്ങൾക്ക് ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നത് അല്ലേ. ഒന്നാം ലോകമഹായുദ്ധത്തെയും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് പിന്നെ ഇതൊരു എയറോസ്പേസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ പിന്നെ വ്ലോഗ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ എന്തോ അന്നത്തെ കാലത്തെ ഫ്ലൈറ്റും കാര്യങ്ങളും എന്തോവാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് പിന്നെ അകത്തോട്ട് കയറി കാണാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം അകത്തോട്ട് കയറുന്നത് എയർ സ്പേസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുന്ന എയർ സ്പേസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ സംഭവം യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് എയർ മ്യൂസിയം കൂടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഈ വിങ്സ് ഉണ്ടല്ലോ, ഇത് പിന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്ന റുഡോൾഫ് ഹെസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജർമ്മനിയിൽ നിന്നും പിന്നെ ഇംഗ്ലണ്ടിലോട്ട് തനിയെ ഫ്ലൈ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ വിങ്സ് ആണിത്. ഇദ്ദേഹം തനിയെ വന്ന് സ്കോട്ട്ലാൻഡിൽ വന്ന് ഫ്യൂവൽ തീരുകയും അവിടെ ക്രാഷായി വീഴുകയും ഇവിടുത്തെ മിലിറ്ററി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നെ പ്രിസണിൽ താമസിപ്പിച്ചു. ഇദ്ദേഹം വന്നത് എന്തിനാണെന്നോ ഇന്ന് വരെയും തെളിയപ്പെടാത്ത ഒരു സംഭവമാണ്. സമാധാനത്തിന് വേണ്ടി വന്നതാണോ, സ്പൈ ചെയ്യാൻ വന്നതാണോ എന്ന് ആർക്കും അറിയത്തില്ല. ഇദ്ദേഹം നാസിയിലെ അവസാനത്തെ പ്രിസണായിട്ട് ഇവിടെ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. അദ്ദേഹമാണ് റുഡോൾഫ് ഹെസ് എന്ന് പറയുന്ന വ്യക്തി. ആ ക്രാഷായ ഫ്ലൈറ്റിൻ്റെ എഞ്ചിനാണ് ഈ കാണുന്നത്. ഈ കിടക്കുന്നത് ഒരു ഫ്ലൈറ്റ് അല്ല, ഇതൊരു മിസൈലാണ്. ഇത് സബ്മറീനിൽ കൂടെ പിന്നെ വിക്ഷേപിക്കുന്ന ഒരു 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 മിസൈലായി കാണുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത് A3 മിസൈൽ എന്ന് പറയും, ലോക്ക്ഹീഡ് പോളറൈസ് A3 മിസൈൽ എന്ന് പറയും സംഭവം. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൻ്റെ വലിപ്പമുണ്ട്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 11,263 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിൻ്റെ ഇത് ഏകദേശം 7,000 മൈൽസ് പെർ അവറിലാണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 4,505 കിലോമീറ്റേഴ്സ് അഥവാ 2,800 മൈൽസ് ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന സംഭവം. എന്നാ സംഭവം അല്ലേ. ഈ പകുതി ഭാഗം എന്ന് പറയുന്നത് ഇതിന് അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ്. ഇത് അതിനെ ഒരു റേഞ്ച് വരെ കൊണ്ടുപോയിട്ട് അതിൻ്റെ പകുതി ഭാഗം ഈ ഇതാണ് ബോംബും കംപ്ലീറ്റ് കാര്യങ്ങളും ഉള്ളത് ഇതിനകത്താണ്. ഇതാണ് മിസൈലായിട്ട് പോയി, ബാക്കി ഈ ഭാഗം ഈ ഭാഗത്ത് ബാക്കി പോയി മിസൈലായിട്ട് വീഴുന്നത് ഈ ഭാഗമാണ്. ഇത് ഇനി നമ്മൾ കയറുന്നത് ഒന്നാം ലോകമഹായുദ്ധകാലത്തും രണ്ടാം ലോകമഹായുദ്ധകാലത്തും ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റുകൾ കാണാനാണ്. ഇത് മോർ ദാൻ 32 ഫ്ലൈറ്റ്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കോൺകോർഡ് നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും. ഓക്കെ, വെയിറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ അടിപൊളി ഫ്ലൈറ്റ് കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ലാത്തതും പലരും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് റോൾസ് റോയിസ് പിന്നെ ട്രെൻഡ് 800 എയറോ എഞ്ചിൻ. ഇത് 1990 ഏർലി 2000സിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഈ എഞ്ചിൻ. എന്നാ വലിയ എഞ്ചിനാപ്പോൾ ഇത്. എന്നാ ഫ്ലൈറ്റുകളപ്പോൾ ഇത്.
അന്നുപയോഗിച്ച ഫ്ലൈറ്റുകളുടെ എൻജിനാണ്. ഇതെന്ന് പറയുന്നത് റോൾസ് റോയ്സ് കോൺവേ MK103 എയറോ എഞ്ചിനായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺകോർഡ് ഫ്ലൈറ്റിൻ്റെ അടിയിലാണ്. നമുക്ക് അകത്ത് കയറി സംഭവം എന്താണെന്നൊക്കെയാണ് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതാണ് ഇവിടെ ഇവിടുത്തെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ കോൺകോർഡ്. ഈ ഫ്ലൈറ്റിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ അതിൻ്റെ കീഴിലാണ് നമ്മൾ കിടക്കുന്നത്. കണ്ടോ, ഇതാണ് ബ്രിട്ടീഷ് എയർവേസിൻ്റെ കോൺകോർഡ്. ഇത്രയും വലിയ ഫ്ലൈറ്റായിരുന്നു ഇത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് കോൺകോർഡിൻ്റെ ബാക്കിൽ എഞ്ചിനാണ്. ഒരു സൈഡിൽ തന്നെ രണ്ട് എഞ്ചിനാണ് പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, രണ്ട് എഞ്ചിനും കാര്യങ്ങളും. നമ്മളിപ്പോഴേക്ക് അകത്തോട്ട് കയറുക. ഇതാണ് മക്കളെ കോൺകോർഡ് എന്ന് പറയുന്ന സംഭവം. ഇത് ഒറിജിനൽ ഫ്ലൈറ്റാണ് കേട്ടോ, അല്ലാതെ ഡമ്മി ഒന്നും ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല. ഒറിജിനൽ ഫ്ലൈറ്റിനകത്തോട്ട് നമ്മൾ കയറാൻ പോവാം. കോൺകോർഡ് കണ്ടല്ലോ, നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമുക്കിപ്പോൾ അകത്ത് കയറി കഴിയുമ്പോൾ പല പഴയ ലക്ഷറി ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ കാഴ്ചക്കാർക്ക് വേണ്ടി ഇതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കാഴ്ചക്കാർക്ക് വേണ്ടി ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പഴയ ലക്ഷറി ഒന്നും ഇപ്പോഴില്ല. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഈ കോൺകോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഗതി, ആകെപ്പാടെ 10-15 സീറ്റേ ഉള്ളൂ ഇതിനകത്ത്. കമ്പ്യൂട്ടർ യൂസ് ടു കൺട്രോൾ ദി എഞ്ചിൻ എയർ ഇൻടേക്ക്. വായിക്കാൻ പറ്റുമെങ്കിൽ വായി. ഇപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വയറും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. ഇതെല്ലാം ഒറിജിനൽ ഇങ്ങനല്ല സംഭവം. സിറ്റിങ്ങേ ഉണ്ടോ, എന്നാ ഗ്യാപ്പാണ്, ലെഗ് സ്പേസ് ഉണ്ട്. ഇൻകേസ് ഉണ്ടല്ലോ, ഇൻകേസ് നമ്മൾ ഇതിന് എൻജിൻ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ എമർജൻസി പവർ കൊടുക്കുന്ന ഒരു സംഭവം ഇത്. കണ്ടോ, എഴുതി വെച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു യൂണിറ്റാണ് ഈ സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സിസ്റ്റം എന്തെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ ഈ ഗ്യാസാണ് ഇത് കൊടുത്ത്. കണ്ടോ, അതിന് വേണ്ടി സൂപ്പർ സോണിക് ഫ്ലൈറ്റ്. ഇത് കോൺകോർഡിനകത്ത് എഞ്ചിൻ്റെ സിസ്റ്റത്തിനകത്ത് കാണാം. ഐസ് എന്തെങ്കിലും ഫോം ആവുന്നുണ്ടോ എന്ന് കൺട്രോൾ ചെയ്യുന്ന ഉണ്ടോയെന്ന് അവർ വാച്ച് ചെയ്യുന്ന സംഭവം ഇത്. സംഭവം ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ, ഉണ്ടല്ലേ. ഇതിപ്പം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഇതിന് ഉണ്ടായിരുന്നത്, ഇത് അടിപൊളിയായിട്ട് വെച്ചിരുന്ന. പക്ഷേ ഇപ്പം ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവരെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എന്തെല്ലാം സിസ്റ്റമായിരുന്നു എന്ന് നോക്കി, ആകെ 10-15 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർക്രാഫ്റ്റിൻ്റെ അടിവശം ചെക്ക് ചെയ്യാനായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈപ്പോസ്കോപ്പ് എന്ന് പറയും. കണ്ടോ, നിന്ന് നോക്കിക്കാണ് എന്തോ സംഭവമായിരുന്നു ഇതെന്നുള്ളത്. ഈ സംഭവം കണ്ടില്ലേ, ഇത് എമർജൻസി എസ്കേപ്പ് ലാഡർ എന്ന് പറയും. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവാക്വേഷൻ ചേക്കാൻ ഗ്രൗണ്ടിലോട്ട് ഈ ലാഡർ ഉപയോഗിക്കുന്നു. എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞിട്ട് എമർജൻസി എക്സിറ്റ് ഇതുവഴി പോകും. കണ്ടോ, ഇത് കണ്ടോ, എമർജൻസി ഓക്സിജൻ സപ്ലൈ ഇവിടുന്നാണ് പോകുന്നത്.
എന്തെങ്കിലും എമർജൻസി നമുക്ക് വന്ന് ആറ്റിറ്റ്യൂഡിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എമർജൻസി ഓക്സിജൻ ഇല്ലാതെ വന്നാൽ ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പരിപാടിയാണ്, ഈ ഫ്ലൈറ്റിനകത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നു, പാസഞ്ചേഴ്സ് ആരും ഇല്ലായിരുന്നു. ഇതാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ യൂണിറ്റ് ആയത്, കണ്ടില്ലേ, ഒബ്സർവേഷൻ സ്റ്റേഷൻ. ഇവിടെ ഇരുന്നാണ് ഈ ഫ്ലൈറ്റിൻ്റെ എല്ലാ കൺട്രോളിങ് ഓപ്പറേഷൻ സിസ്റ്റങ്ങൾ നോക്കുന്നത്, കണ്ട. സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ബെൽറ്റൊക്കെ ഇട്ട് ഇതുണ്ടല്ലേ. ഇവിടെ അതുപോലെ തന്നെ എല്ലാം അതേ സംഭവം. ഇതാണ് പൈലറ്റ് ഇരിക്കുന്ന സംഭവം. ഇതിൻ്റെ ഇത് ഇതിൻ്റെ റേഡിയോ ഇതിൻ്റെ ടി വി ആണ്, ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ കാണിക്കും, ഒരു സെക്കൻഡ്. നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ അലൗഡ് അല്ല, എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങളെ കാണിക്കാനും പറ്റുന്നില്ല. ഇതാണ് പൈലറ്റ് ഇരിക്കുന്ന സംഭവമാണ്, അപ്പുറവും ഇപ്പുറവും പൈലറ്റ് ഇരിക്കുന്നു. ഇതായിരുന്നു പൈലറ്റ് ഇരിക്കുന്ന സംഭവമായിരുന്നു ഇത്. എന്തൊരു സംഭവമല്ലേ, അടിപൊളി സംഭവം. നോക്കിയേ, എൻ്റെ പഴയ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഒന്നൊന്നര സംഭവമായി പോയത്. ഇതിൻ്റെ നീളം കണ്ടോ, എന്തോ നീളം. നോക്കിയേ, എന്തോ എവിടെ മുതൽ ഇടം വരെയാണ് അതിൻ്റെ നീളം. ശരിക്കും നോക്കുവാണെങ്കിൽ ആകെ 10 സീറ്റേ ഉള്ളൂ പാസഞ്ചേഴ്സിന്, ബാക്കിയെല്ലാം പൈലറ്റുമാർക്കും അതിൻ്റെ പിന്നെ എൻജിനീയേഴ്സിനും ഒക്കെ ഇരിക്കാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഈ 10 പേരെയും കൊണ്ടാണ് ഇവിടുന്ന് പൊങ്ങുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം നമുക്ക് പിന്നെ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നെന്ന് എത്രത്തോളമായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ. എത്ര ഫ്ലൈറ്റുകളാണ് ഉപയോഗിച്ചത്, ഏതെല്ലാം തരത്തിലുള്ള ഫ്ലൈറ്റുകളാണ് നോക്കിയത്. ഇതുപോലത്തെ 7 ഹാങ്ങേഴ്സാണ് ഈ ഇതിനകത്തുള്ളത്. അതിൽ ഞാൻ 3 എണ്ണത്തിൻ്റെ മാത്രമേ കാണിക്കുന്നത്. ഹാങ്ങേഴ്സ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കയറ്റിയിടുന്ന സ്ഥലത്തിനാണ് ഈ ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ 3 എണ്ണം മാത്രമേ എനിക്കെടുക്കാൻ സമയമുള്ളൂ. അതാണ് ഞാൻ കഴിവതും ചുരുക്കിയാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഓക്കെ, ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ബോംബാണ്. ഈ ബോംബ് ഈ ഫ്ലൈറ്റിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ക്യാരി ചെയ്തുകൊണ്ട് ഈ ബോംബ് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ട് ഇത് ഈ ഫ്ലൈറ്റിലോട്ട് ഫിറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലൈറ്റ് അഡ്ജസ്റ്റാണ് ഈ കിടക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എൻ്റെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഇത് പൈലറ്റ് ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇതിന് മേളിൽ കയറിയിട്ട് ഇതിനകത്തെ സംഭവമൊക്കെ ഒന്ന് കാണാം. അത് ഈ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഇരിക്കുന്നത് ആദ്യത്തെ പൈലറ്റ്, മെയിൻ പൈലറ്റാണ് ആദ്യം ഇരിക്കുന്നത്. അതിൻ്റെ ഈ കോക്പിറ്റാണ് ഈ സംഭവം. ഇതിനകത്ത് അവരുടെ കൺട്രോളിങ് സിസ്റ്റമാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ പുറകിൽ സെക്കൻഡ് പൈലറ്റ് ഇരിക്കുന്നു, കണ്ടില്ലേ. ഇതാണ് സെക്കൻഡ് പൈലറ്റ് ഇരിക്കുന്നത്, അവരുടെ കൺട്രോളിങ് സിസ്റ്റമാണ് ഈ കാണുന്നത് സംഭവങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഫൈറ്റർ ജെറ്റ് എല്ലാം കണ്ടില്ലേ. റോയൽ നേവിയുടെ ഹെലികോപ്റ്ററാണ് കിടക്കുന്നത് അന്നത്തെ കാലത്ത്.
നേവിയുടെ ഒരു പഴയകാലത്തെ ഒരു ഫ്ലൈറ്റ്, അല്ല സോറി ഹെലികോപ്റ്റർ ആയിരുന്നു. ഈ റോയൽ എയർമെയിൽ ഈ ഫ്ലൈറ്റ് കണ്ടോ, ഇതാണ് ബ്രിട്ടൻ്റെ ആദ്യത്തെ അറ്റ്ലാന്റിക്കിൻ്റെ കൂടെ നിർത്താതെ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയ ആദ്യത്തെ ഫ്ലൈറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് നിർത്താതെ പോയൊരു സംഭവമാണ് ആദ്യമായിട്ട്. 1958 കേട്ടല്ലോ. ഇത് ബിസിനസ് ക്ലാസ്. ഓ, വല്ലാത്തൊരു സംഭവം അല്ലേ. ഇതാണ് ഇന്നത്തെ കോക്പിറ്റ്. You heard the pilot checking the system and lights that indicate when the wheels are down, when the landing gear doors are opening, when the windscreen heating is in operation, when the hydraulic pressure fails, and when the reverse thrust is in use. The Mack horn that blows automatically at a speed of 0.77 Mach to indicate നിർത്താതെ അറ്റ്ലാന്റിക് ഓഷ്യൻ പാസ് ചെയ്ത ആദ്യത്തെ ഫ്ലൈറ്റ്, ബ്രിട്ടീഷ് ബ്രിട്ടൻ ടു ന്യൂയോർക്ക് ഫ്ലൈറ്റാണ് ഇത്. അന്നത്തെ പെട്ടികൾ കണ്ടോ, ഈ ഫ്ലൈറ്റിനെ ഇറക്കിക്കൊണ്ട് വന്ന അന്നത്തെ പെട്ടികൾ കണ്ടോ, തന്നെ അല്ലേ. ഇതെല്ലാം പണ്ടത്തെ ഫൈറ്ററാണ്. ഇത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കണ്ട ഒരു എയർഫീൽഡാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടാണ് അതിപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഇതിൻ്റെ റൺവേ എന്നൊക്കെ പറയാം, ചെറിയ ഒന്ന് രണ്ട് റൺവേ മാത്രമേ ഉള്ളൂ. ഈ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ലാൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രാസിലാണ് കൂടുതലും ലാൻഡ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഒരു എന്താ പറയുന്നത് ട്രെയിനിങ് സെൻ്ററായിട്ട് ഇപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അടുത്ത ഒരു എയർക്രാഫ്റ്റ്, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൻ്റെ മേളിൽ കണ്ടോ രണ്ട് ഗണ്ണ് ഇരിക്കുന്നുണ്ടോ. ഇത് സെക്കൻഡ് വേൾഡ് വാറിലെ മെയിൻലി അമേരിക്കൻ ബോംബറായി ഈ സംഭവം എന്ന് പറയുന്നത്, ബോയിങ് B-17G. അതായത് അമേരിക്കൻ്റെ സാധനം ഇത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കൂടുതലും ഫ്ലൈറ്റിനെ പറ്റിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള വ്ളോഗായിരുന്നു. കാരണം അത് ഇന്ന് കംപ്ലീറ്റ് ഫ്ലൈറ്റിൻ്റെ സ്ഥലത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ഫ്ലൈറ്റുകളാണ് ഈ കേംബ്രിഡ്ജിലെ ഈ മ്യൂസിയത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്, കണ്ടെടുത്തോളം നല്ല രസമല്ലേ. ഇവിടെ ഈ കിടക്കുന്ന ഈ എയർപോർട്ട്, ഈ എയർസ്പേസിൻ്റെ ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ഫ്ലൈറ്റുകളെല്ലാം സ്റ്റില് വർക്കിംഗ് കണ്ടീഷനാണ് കണ്ടോ. ഒരു ടാങ്കറി വന്നിട്ട് അതിനകത്തോട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നുണ്ടോ, കണ്ടോ. ടാങ്കറിയിൽ നിന്ന് പഴയ അന്നത്തെ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിനകത്തോട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യും. അതിപ്പോൾ പോകുമെന്ന് തോന്നുന്നു, അതാണ് ഇപ്പോൾ അതിനെ ഫ്യൂവൽ ഫില്ല് ചെയ്തിരുന്നത്.
ഇതെല്ലാം ഫ്ലൈ ഇപ്പോൾ സ്റ്റില്ല് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പണ്ടത്തെ ട്രാക്ടർ അത് പോകാൻ റെഡിയായിട്ടിരിക്കുന്നു. ഈ ഹെലികോപ്റ്റർ പോകാൻ റെഡിയായിട്ടിരിക്കുന്നു. ഇപ്പുറത്ത് വേറെ ഹെലികോപ്റ്റർ കിടക്കുന്നു. അവിടെ പൊങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ടാലറിയാം ഇന്നിവിടുത്തെ ചൂടെന്ന് പറയുന്നത് നല്ല സൂപ്പർ ചൂടായിരുന്നു. ഇവിടെ അമ്മോ വെള്ളം കിട്ടിയിരുന്ന കുടിക്കായിരുന്നു. അതുപോലെ നല്ല വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാലാവസ്ഥ കേട്ടോ. ഞാൻ കംപ്ലൈൻറ്റ് പറയുമല്ല, നല്ല കാലാവസ്ഥയാണ്. പക്ഷേ പഴയൊരു വിമാനം പോകുന്ന പോക്കുണ്ട് അതിൻ്റെ. അങ്ങനെ അത് പോകുന്നേ നോക്കി. ചില്ല അവരിതുപോലെ സൂക്ഷിക്കുന്നതാണ്. ആ വരുന്ന ഒരു ഫ്ലൈറ്റ് കണ്ടോ, അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊപ്പല്ലർ വന്നിട്ട് മേളിലാണ് കേട്ടോ. ആ എന്തുകൊണ്ടാണ് മേളിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിലും കരയിലും ഒരുപോലെ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോട്ട് പോലാണ് അതിൻ്റെ അടിസൈഡ് നമുക്ക് കാണാം കേട്ടോ. ലാൻഡ് ഒരു ബോട്ട് പോലെ സംഭവമായിരിക്കുന്നത്. ഇത് വെള്ളത്തിലും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് അതിൻ്റെ ആ പ്രൊപ്പല്ലർ മേളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കിടക്കുന്ന ഫ്ലൈറ്റുകൾ കണ്ടോ, ഡാൻ എയർ ലണ്ടൻ, ബ്രിട്ടീഷ് യൂറോപ്യൻ എയർവേസ്, ഇതെല്ലാം റിട്ടയർഡായിട്ട് പാവങ്ങൾ കയറ്റി ഇട്ടിരിക്കുക. ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ക്ലബിൻ്റെയാണ്. ഇത്ര ഫ്ലൈയിങ് ക്ലബിൻ്റെ ഫ്ലൈറ്റാണ് കിടക്കുന്നതെന്ന് പറയട്ടെ. മുമ്പേ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് അതുകൊണ്ടാണ് വരുന്നത്. അത് ഇതൊന്നും ഇല്ല കേട്ടോ, പോച്ചപ്പുറത്തൂടായി വരുന്നത്. ഇത്ര ഫ്ലൈറ്റാണ് കിടക്കുന്നതെന്ന് പറയട്ടെ. സൗണ്ട് കേട്ടോ, ഇതൊക്കെ തൊട്ടടുത്തോടാണ് വരുന്നത്. രണ്ടുപേരുണ്ട് അതിനകത്ത്. മുമ്പ് ഞാൻ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലേ, വെള്ളത്തിലും കരയിലും കൂടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാധനം, അത് ഇപ്പം നമ്മൾ ലാൻഡ് ചെയ്ത് ഇപ്പം നമ്മുടെ റൺവേ കൂടെ അത് പാർക്ക് ചെയ്യാനായിട്ട് പോകണ്ട. എന്ത് നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട്. അടിവശമൊക്കെ കണ്ട ഒരു ബോട്ടിൻ്റെ ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കൻ ഫ്ലൈറ്റ് വാർ മ്യൂസിയം ആണ്. ഇതിനകത്ത് ഹിരോഷിമയിലെ ആറ്റം ബോംബ് ഇട്ട ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണാം. ഓക്കെ. ഈ സംഭവം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പിന്നെ സ്പൈ ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് ശബ്ദത്തിനെക്കാട്ടിലും 3 ഇരട്ടി വേഗത്തിൽ ഈ സംഭവം പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. എൻ്റെ എൻജിൻ സൈഡിലത്തെ എൻജിനെ അഴിച്ച് താഴെ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് പോയി കാണാം എന്തോ സംഭവം എന്നുള്ളത്.
ഉണ്ടോ എന്നാ ഈ സെയിം ഒരു എന്നാ പറയുന്ന ഒരു വവ്വാലിൻ്റെ കൂടെ ഇരിക്കുന്ന ഈ സംഭവം കണ്ടാൽ ആ മേളിൽ കാണുന്നത് ഡ്രോണാണ് കേട്ടോ. ഇതെല്ലാം അമേരിക്കയുടെ സംഭവമാണ്. ഇത് ബ്രിട്ടൻ്റെ അല്ല, ഇതെല്ലാം അമേരിക്കയുടെ. ഇത് ആ സ്പൈ ഫ്ലൈറ്റിൻ്റെ ഒരു ഭാഗം. ഇതാണ് കോക്ക്പിറ്റ് പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം. ഇതാണ് ഫ്ലൈറ്റ് മൊത്തത്തിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ല. ഇതാണ് സംഭവം. നിങ്ങൾ ഈ ആ കിടക്കുന്ന വലിയൊരു ഫ്ലൈറ്റ് കണ്ട, അതൊരു ബോംബറാണ്. അതിന് 8 എഞ്ചിനാണ് അതിന് ഇതിനുള്ളത്. 8 എഞ്ചിൻ. ഇവിടെ 2 കണ്ട, കാണാമല്ലേ, ഇവിടെ 2 അവിടെ 2. ഇതാണ് ആ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടായത്. ഇപ്പുറത്തും 4 എഞ്ചിൻ. പിന്നെ വലിപ്പം നോക്കിയത് ഈ കാണുന്ന ഈ യെല്ലോ കളറ് ഡിസൈനുള്ള ഫ്ലൈറ്റ് കണ്ടില്ലേ, ഈ ഫ്ലൈറ്റാണ് ഹിരോഷിമ നാഗസാക്കിയിലെ ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് അത് തിരിച്ചു വന്ന അമേരിക്കയുടെ ഫ്ലൈറ്റായിരുന്നു. ആക്ച്വലി ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലൈറ്റിനകത്ത് ന്യൂക്ലിയർ ബോംബാണ് വെച്ചിരിക്കുന്നതെന്ന് പൈലറ്റുമാർക്ക് 2 പേർക്കും അറിയത്തില്ലായിരുന്നു. അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവർ കൊണ്ടുപോയി ഹിരോഷിമയെ കൊണ്ട് ബോംബിട്ടു. ബോംബിട്ടിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റേഡിയേഷൻ അടിച്ചിട്ട് ഈ 2 പൈലറ്റുമാരും മരണമടഞ്ഞു. ഇത് ലോകത്തിനെ തന്നെ വളരെ സങ്കടകരമായ ഒരു സംഭവമായിരുന്നു. ഈ ഹിരോഷിമ നാഗസാക്കി നമ്മളെല്ലാവരും പഠിച്ചതാണ്. വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ആ പൈലറ്റും അത് മുഴുവനും മരിക്കേണ്ടതായിട്ട് വന്നു. ഇതാണ് ആ ഫ്ലൈറ്റിൻ്റെ ടയർ അന്ന് ലാൻഡ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ചു വന്നതായത്. ഓക്കെ, ഇന്നത്തെ ആ പരുവത്തിൽ തന്നെ ഇപ്പോഴും കിടക്കുക. ഇത് 227 കിലോ ഉള്ള ഒരു ബോംബാണ്. ഇത് ബ്രിട്ടനിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ അത് ഡിസ്പോസ് ചെയ്തു. അത് US Army അമ്മമാരത് ഡിസ്പോസ് ചെയ്തു. അതിൻ്റെ ഒരു സംഭവമാണ് ഇത്. ഇത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു പിക്ചറായ സംഭവം. ഇതിൻ്റെ ബിഹാൻഡിൽ ഒരു പില്ലറുണ്ട്. അതായത് September 11, 2001 3000 പേര് മരണമടഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതല്ലേ. അതിൻ്റെ ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു പില്ലറാണ് നമ്മൾ ഈ കാണുന്നത്. അത് അവിടെ കാഴ്ചയ്ക്കായിട്ട് അവരിവിടെ കൊണ്ട് വെച്ചിരിക്കുക ഈ സംഭവം എന്ന് പറയുന്നത്. എല്ലാവരും നമ്മൾ നല്ല വീഡിയോ അല്ലായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കാത്ത ഹിരോഷിമ നാഗസാക്കിയിലെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഫ്ലൈറ്റ് വരെ നമുക്ക് കാണാൻ പറ്റി അല്ലേ. ഈ അനേക കാര്യങ്ങൾ ലിവർപൂൾ ട്രാവലർ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതായിരിക്കും. നമ്മൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിലിട്ടറിയുടെ ടാങ്കും അതിൻ്റെ പിന്നെ അതിൻ്റെ വെഹിക്കിളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതൊരു പീരങ്കിയത്. എനിക്കൊന്ന് ബുൾഡോസറാണ് തോന്നുന്നു സംഭവം കണ്ട. ഇത് ഈ 2nd ലോകമായ കാലത്ത് ഉപയോഗിച്ചിരുന്ന
പീരങ്കിയും കാര്യങ്ങളും ഒക്കെയാണ്. അന്നത്തെ ട്രക്ക്, അന്നത്തെ പീരങ്കി, ഇതൊന്നും ഓർക്കുക, ഇത് ടോയ്സ് ഒന്നുമല്ല, ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന പ്രോപ്പർ എക്യുപ്മെൻറ്റ്സ് ആയി സംഭവങ്ങൾ. ഈ സംഭവം എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടൻ്റെ 3.7 inch ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണ്, എയർക്രാഫ്റ്റിനെ താഴെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമായിരുന്നു ഇത്. ഇത് അതിൻ്റെ തന്നെ ഒരു മീഡിയം ഗണ്ണായി സാധനം. ടാങ്കർ അന്ന് ഉപയോഗിച്ചത് എങ്ങനെയാണെന്നെല്ലാം അതിൻ്റെ രീതിയിൽ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇവിടെന്ന് പറഞ്ഞാൽ ശരിക്കും യുദ്ധം ഉണ്ടാകുന്ന ഒരു ഒരു സന്ദർഭത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുമൊക്കെയാണ് നിങ്ങളിവിടെ കേട്ടോണ്ടിരിക്കുന്നത്, കണ്ടോ. കേക്കാണല്ലേ, മനുഷ്യൻ നിൽക്കുന്നുണ്ടോ? ഇങ്ങനെയായിരുന്നു പണ്ട്, കണ്ടോ, കുഴി വെട്ടി ആ കുഴിക്കകത്ത് ഇറങ്ങി ആ ഗണ്ണുമായിട്ട് നിന്ന് വെടിവെക്കുന്ന സംഭവം ഇതല്ല. ഇത് ജീപ്പിൽ നിന്ന് വെടിവെക്കുന്നത്. ബോംബ് വായിച്ചുകൊണ്ട് പോകുന്ന ട്രക്ക്, ഇത് ഇപ്പോഴത്തെ ആ സംഭവം. ഈ സംഭവം സോവിയറ്റ് യൂണിയൻ്റെയാണ് ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസ് ആയത്, കണ്ടോ. ഇവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിത്രയുമാണ് പണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാറിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ശരിക്കും ടയേർഡായി. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുറത്തെ ചെറിയൊരു കാഴ്ചയോടെ കണ്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് കണ്ടോ, ഇത് ഈ എയർഫീൽഡിൻ്റെ ഒരു സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെയുണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, യുദ്ധസമയത്ത് ഈ ടാങ്ക് ഈ ഫ്ലൈറ്റ് കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തേക്ക് ഈ സാധനങ്ങൾ, ബോംബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ വരെ എത്തിക്കാനായിട്ടാണ് മെയിനായിട്ട് ഈ റെയിൽവേ ട്രാക്ക്. ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ഗുഡ്സും കാര്യങ്ങളുമായിരുന്നു ഇതിന്മേൽ ഓടിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി മെയിനായിട്ടാണ് ഈ സംഭവങ്ങൾ, ഈ ട്രാക്ക് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ എല്ലാം ഇന്നത്തെ എയർക്രാഫ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹിരോഷിമ നാഗസാക്കി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ള സംഭവങ്ങളല്ലാതെ അങ്ങനത്തെ ഫ്ലൈറ്റ്, ഏത് ഫ്ലൈറ്റ് കണ്ടില്ലേ, ആ സെയിം ഫ്ലൈറ്റാണ് അവർ കൊണ്ട് ബോംബിട്ടിട്ട് തിരിച്ചു വന്ന ഫ്ലൈറ്റാണ് ആ കിടക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ഇന്ന് സാധിച്ചു. എനിക്കതിന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളെ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടില്ലാത്തവരെ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും കഴിഞ്ഞ വീഡിയോയിൽ പുതിയതായിട്ട് പലരും സബ്സ്ക്രൈബ് ചെയ്തു. ഇതിപ്പോൾ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നത്, അതുകൊണ്ടാണ് പുതിയതായിട്ട് അടുത്ത ഫ്ലൈറ്റ് പോകുന്നു. പിന്നെ പലരെ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ എല്ലാവർക്കും ലിവർപൂൾ ട്രാവലിലേക്ക് ഞാൻ വളരെയധികം സ്നേഹം നിറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നല്ല വ്ളോഗുമായിട്ട് ഈ കേംബ്രിഡ്ജിലെ ഇനി അടുത്ത നല്ല സംഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അൻ്റിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ്. ബൈ.